സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷം തകൃതിയായി നടക്കുകയാണ്. ഓണാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. എങ്ങും DJ പാർട്ടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മുസ്ലിം കുട്ടികളും എല്ലാവരും ഇങ്ങനെ കിടന്ന് തുള്ളുന്ന ഡാൻസ് ആണ്. ഇതൊക്കെ എവിടെ കൊണ്ടായിട്ട് അവസാനിക്കാം? പക്ഷേ പലപ്പോഴും സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ കാണുന്ന ഒരു ആഘോഷം, ആ ഒരു വൈബ് എന്നുള്ളത് എത്രത്തോളം നമുക്ക് ഗുണകരമാണോ എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്താം. പല ആഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഒരു വാദമാണ് ഓണാഘോഷം ശരിക്കും മുസ്ലിം കുട്ടികൾ ആഘോഷിക്കുന്നത് ശരിയാണോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ. ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷം മതപരമായിട്ടുള്ള ആഘോഷത്തിന്റെ ഭാഗമായിട്ടല്ല. അത് സ്കൂളുകളൊക്കെ അടക്കുന്നതിന് മുൻപായിട്ട്, ഓണത്തിന്റെ പേര് അടക്കുന്നതിന് മുൻപായിട്ട് ആ സ്കൂളുകളൊരു ഇവന്റ് വെക്കുന്നു. അതിൽ പൂക്കള മത്സരങ്ങൾ വരുന്നുണ്ട്, അതേപോലെ ഓണക്കളികളുണ്ട്, പിന്നെ ഇതുപോലെ കുറച്ച് DJ പാർട്ടിയൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ താല്പര്യത്തിന് കിടന്ന് ആടുന്നവരുണ്ട്. ഇതിലപ്പുറം അതിൽ മതാഘോഷങ്ങളൊന്നുമില്ല. ഏതായാലും ഓണം ആഘോഷിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന് പറയുന്ന വളരെ വലിയൊരു വിഭാഗം ആദ്യം തിരിച്ചറിയേണ്ടത്, ഈ അഭിപ്രായ ഭിന്നതകൾ എല്ലാത്തിലും ഉള്ളതുപോലെ ഇതിലും കുറെ അഭിപ്രായ ഭിന്നത ഉണ്ട്. ഓണം ആഘോഷിക്കാം എന്ന് പറയുന്നവരുണ്ട്, ഓണം ആഘോഷിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്, ഓണം ഹറാമാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹബീബായ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ഹബീബായ് നബിയുടെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണെന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ഹബീബായ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചാൽ ഓന് മുശ്രിക്കാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എന്തിന് ഒരു സൂഫിയുടെയോ വലിയന്റെയോ മഖാമുകൾക്ക് പോയാൽ ഓം എന്നെ മുശ്രിക്കായെന്ന് കരുതുന്നവർക്കും ഇവർക്കും ഖുർആനും ഹദീസൊക്കെ വെച്ച് തന്നെ ഇവരും തെളിവ് പറയാം. ഒരു സൂഫിയുടെ മക്കാമ് സന്ദർശിച്ചാൽ ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, ഓ മുശ്രിക്കായി എന്ന് കരുതുന്ന ആളുകളുടെ ഒരു നാട്ടിൽ പിന്നെ ഓണത്തിന്റെ കാര്യത്തിൽ, ഓണം ആഘോഷിക്കേണ്ട കാര്യത്തിൽ ഭിന്നത ഉണ്ടായതിൽ അത്ഭുതപ്പെടാനുണ്ടോ? ആദ്യം തിരിച്ചറിയേണ്ടത് എന്താണ് ഓണാഘോഷം, ഓണാഘോഷം ഇപ്പൊ നിലവിലുള്ള ഓണാഘോഷങ്ങൾ പാടുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു ഫത്വ പറയാൻ പറ്റുന്ന ഒരാളോ അല്ലെങ്കിൽ പണ്ഡിതനൊന്നും അല്ല, ഒരു സാധാരണക്കാരാണ്. ഈ വീഡിയോ കാണുന്നവരുടെ പോലും അത്രയോലും അറിയില്ലാത്ത, പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പുലഭ്യങ്ങൾ പറയുമ്പോൾ സ്വയം വഷളാവുന്നതിന് മുൻപ് ഇതിന്റെ വ്യത്യസ്ത ലയറുകൾ നമ്മളും തിരിച്ചറിയാം. ഓണം എന്നുള്ളത് വേറൊരു മതത്തിൻ്റെ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഒരു മത ആചാരമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് മറ്റുള്ളവർ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഹറാമായിട്ട് പറയും. അതായത് ഓണം ഹിന്ദുമതത്തിൻ്റെ ആഘോഷം. ഇനി ഹിന്ദുമതത്തേക്ക് നിങ്ങൾ എടുത്തോക്ക്, ഹിന്ദുമതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ തന്നെ അതിലൊരു തീർപ്പായിട്ടില്ല. ഒരു കൂട്ടർ പറയുന്നത് വാമന ജയന്തിയാണ് എന്നാണ്, വാമനൻ്റെ ആഘോഷമാണെന്നാണ്. ഒരു കൂട്ടർ പറയുന്നത് മഹാബലിയുടെ ഒരു നിത്തിൻ്റെ ഒരു ആഘോഷമാണെന്നാണ്. ഏതായാലും ഈ ഹിന്ദു സന്യാസി പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് ഇതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം. ശ്രോണ എന്നതിനെ പറയാ, ശ്രോണ ശ്രോണയാണ് ഈ ഓണായത്. ശ്രോണ ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയുക, മലയാളത്തിലാകുമ്പോൾ ഓണാവി. മാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട്, വിശിഷ്ട മുഹൂർത്ത. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്, ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ ഈ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ്. മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പൻ എന്നോ തൃച്ചംബരത്തപ്പൻ എന്നോ ഒന്നും പറയില്ല. എന്താ പറയാ? തൃക്കാക്കരയപ്പൻ. ആരെയും തൃക്കാക്കരയപ്പൻ? ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ, ഓണം എന്നുള്ള തൃക്കാക്കരപ്പനെ പൂജിക്കുന്ന ഒരു മതകീയ ഒരു ആഘോഷമായിട്ടാണ് അവരുടെ ഒരു വിഭാഗം കാണുന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധ മതവിശ്വാസിയായ മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി, ആ ചക്രവർത്തിയോട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യ ബ്രാഹ്മണ വിഭാഗം ശ്രമിക്കുകയും അങ്ങനെ അവരെ ഇല്ലാതാക്കുകയും ആ ബ്രാഹ്മണ എന്താ പറയുക, ബുദ്ധ സങ്കല്പത്തിന് ഇല്ലാതാക്കുകയും ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് വാമന ജയന്തി എന്ന് പറയുന്നത്. മഹാബലി എന്ന് പറയുന്ന ഒരു ബുദ്ധമതവിശ്വാസിയാണ് മഹാബലി രാജാവ്. ഇതിനെക്കുറിച്ചൊക്കെ തമിഴ്നാട്ടിലെ മറ്റേ എന്താ പറയുക ലിഖിതങ്ങളിൽ രേഖകളൊക്കെ ഉണ്ട്, മഹാബലി ചക്രവർത്തി എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ഹിന്ദുമതത്തിലെ ഒരു വിഭാഗം പറയുമ്പോൾ മഹാബലിയുടെ ആളുകളായിട്ടാണ്. അപ്പോൾ ഇതിൽ അവർക്കെൻ്റെ ഒരു തീർപ്പില്ല, ഓണം ആരുടെ ആഘോഷമാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾ തീർപ്പാക്കണം. അതായത് ഓണം അവർക്ക് ഒരു മിത്തിനെ കുറിച്ചുള്ള ഒരു മഹാബലിയുടെ ആഘോഷമായിട്ട് കാണുന്നവരുണ്ട്. വാമന ജയന്തിയുടെ അവരുടെ ദൈവാവതാരമാണ് ആ അവതാരം അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതുണ്ട്. അവർ തീർപ്പാകാത്തതുകൊണ്ട്
നമ്മൾ തർക്കിക്കുന്നില്ല. ഇനി കാളന് പകരം കാളയിറച്ചി കൊടുത്തൂടെ എന്ന് പറയുന്ന ദളിത് ചിന്തകരുണ്ട്. കാളൻ കൊണ്ടതിന് പകരം കാളയിറച്ചി ആയാലും പ്രശ്നമില്ലല്ലോ എന്ന് കരുതുന്നു. ഏതായാലും ഓണം ഒരു മതത്തിന്റെ ആഘോഷമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും കുറച്ച് മുജാഹിദുകളും സുന്നികളിലെ കുറച്ച് ആളുകളൊക്കെ ഓണം ആഘോഷിക്കൽ ഹറാമാണ് എന്ന് കരുതുന്ന ആളുകളാണ്. വേറെ ചില ആളുകൾ ഓണം എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ്, കാർഷികോത്സവമാണ്, അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്നതിൽ പങ്കെടുക്കുന്നത് ഹറാമില്ല എന്ന് കരുതുന്ന പണ്ഡിതന്മാരുമുണ്ട്. അത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അവരുടേതായ ന്യായങ്ങളും വാദങ്ങളും ഹാശിയകളും തെളിവുകളൊക്കെ ഉണ്ട്. ഇനി വേറൊരു കൂട്ടം കരുതുന്നത് ഇതൊരു മുസ്ലിമിൻ്റെ ആഘോഷമാണെന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ട് ഇബ്നു ബത്തൂത്ത ഇവിടെ വന്ന് നോക്കുമ്പോൾ പള്ളികളിലൊക്കെ മൗലൂദ് ആഘോഷത്തിൻ്റെയൊക്കെ ഓണാഘോഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഞ്ചാരകൃതികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം മുസ്ലിമിന്റെ ആഘോഷമാണെന്ന് കരുതുന്ന ലേശ ആവേശ കമ്മിറ്റിക്കാരും വേറെ ഉണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത് ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്തിന് പൂക്കളിട്ടാൽ, എന്തിന് സെറ്റിസാരി എടുത്താലും അതോടുകൂടിയോ മുർത്തദ്ദായിന്ന്, അങ്ങനെ എല്ലാവരും മുർത്തദ്ദാക്കി എല്ലാവരും കാത്തലാക്കി ഓനും ഓന്റെ സുഭദ്രാമയും കൂടി ഓന്റെ തങ്ങളും കൂടി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഫത്വ കമ്മിറ്റിക്കാരുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു പൊതു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ സ്കൂളിലൊരു ഓണാഘോഷം വെക്കുന്നത് അത് മതപരമായിട്ടുള്ള ആഘോഷമല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളെ ജോലിസ്ഥലത്തൊരു പൂക്കളത്തിൽ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പൂക്കളത്തിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കൾ കൊണ്ടായത് കൊണ്ടോ പായസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടോ അവയിൽ കൊടുത്തായിട്ടുണ്ട്. നമ്മളൊന്നും ആ ഒരു മതാഘോഷത്തിൽ പങ്കുചേരണമല്ല. സ്കൂളിലെ ഇവന്റിൽ നമ്മൾ പങ്കെടുക്കല്, രക്ഷിതാക്കൾ അവിടെ പോകലുണ്ട്, ഭക്ഷണം കഴിക്കലുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ട്, അവർ കൊണ്ടുവന്നത് സ്നേഹത്തോടെ കൊണ്ടുവരും, നമ്മൾ തിന്നലുണ്ട്, അവരും തിന്നലുണ്ട്. ഇതൊക്കെ അതിലപ്പുറം വേറെ അതിന് അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ട. ഇന്നമല്ലാമാലും തിന്നിയാത്തത് എന്നുള്ളതല്ലേ. അതിനെക്കുറി നമ്മൾ ഹറാമാണെന്നൊക്കെ പരുതുന്നത് അത്തരം ഒരു മിംഗ്ലിംഗ് ലൈഫിൽ സാധ്യമല്ലാത്തവരാണ്. അതായത് അവരൊക്കെ ജീവിക്കുന്ന അവരുടേതാ മാത്രം സ്കൂളുകളിൽ അവരുടെ മാത്രം ആളുകൾ പഠിക്കുന്നവർക്ക്, അവരുടെ മാത്രം ആളുകൾ ജോലി ചെയ്യുന്നവർക്ക്, അപ്പം അവർക്ക് എന്ത് പദ്ധതി ഇറക്കാം? ഇത്തരം സ്കൂളുകളിൽ പബ്ലിക്കിൽ പഠിക്കുന്ന സാധാരണക്കാരെ വീട്ടമ്മമാർക്ക് ഈ പദ്ധതി കാണുമ്പോൾ പേടിയാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഈ ആഘോഷങ്ങൾ ഒരു മതാഘോഷങ്ങളല്ല. അതിപ്പോൾ പെരുന്നാളാകുമ്പോൾ മെഹന്തി മത്സരങ്ങൾ നടക്കലുണ്ട്, പത്തിരി ചുടൽ മത്സരങ്ങൾ നടക്കലുണ്ട്, നോമ്പാകുമ്പോൾ ഇഫ്താറുകൾ സംഘടിപ്പിക്കലുണ്ട്. ഒരു മതത്തിൻ്റെ വേഷം ധരിച്ചാൽ ആ മതക്കാരനാവുമെങ്കിൽ ഒരാളൊരു മുസ്ലിം ഇഫ്താറിൻ്റെ വേഷത്താൽ ഓനൊരു മുസ്ലിമാവും, മുഖ്മിനാവോ മുസ്ലിമാവോ, ഒരാൾ ക്രിസ്ത്യൻ വേഷം ധരിച്ചോ ഓൻ അപ്പോഴേക്കാണ് ക്രിസ്ത്യാനായി, അങ്ങനെയൊന്നും അതിന് അർത്ഥം കൂട്ടണ്ട. മതത്തിന് വ്യത്യസ്ത ലയറിലാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് തൃക്കാക്കരപ്പനെ പൂജിക്കുക അതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം, പാടില്ലാത്ത കാര്യമാണ്. ജോലി സ്ഥലത്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് കൂടുന്നു എന്നുള്ളത് ഒരു മതപരമായ ഒരു ആഘോഷമായിട്ടല്ല കാണേണ്ടത്. ഇനി വേറെ ചില ആളുകളുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പൂക്കൾ ഇടുന്നു, അപ്പൊ പൂക്കൾ വിൽക്കുന്ന ഒരു പൂക്കച്ചവടക്കാരൻ മുസ്ലിക്കാവാണ്, സെറ്റിസാരി വിൽക്കുന്ന ഒരു മുസ്ലിം കടക്കാരനാവോ, ഓ ഓന്റെ സെറ്റിസാരി വെച്ചിട്ടല്ലേ ഓ കാഫിർ ആവോ സെറ്റിസാരി എടുത്തു എന്നൊക്കെ പറയും. ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അവർക്കൊക്കെ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് എന്നും ഒരു കാര്യം പറയാം. ഓണത്തിന്റെ പേരിൽ പലപ്പോഴും സ്കൂളുകളിൽ കാണിക്കുന്നത് പണത്തിന്റെ ദുർവിനിയോഗമാണ്. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടൊക്കെ പൂക്കൾ വാങ്ങി അടിച്ചു പൊളിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ആടിയിട്ട് ഇതൊക്കെയാണ് ഓണാഘോഷം എന്ന് കാര്യം. അതിലപ്പുറം മാന്യമായിട്ട് ഓണാഘോഷം നടത്തുന്ന സ്കൂളുകളിൽ ഇപ്പൊ എന്റെയൊക്കെ സ്ഥാപനങ്ങളിൽ നമ്മളൊക്കെ കുട്ടികൾക്ക് പൂക്കള മത്സരങ്ങളും ഓണക്കളികളും ഇതൊക്കെ ആയിട്ട് ഡി ജെ പാട്ടും തുറയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും അല്ല ആഘോഷങ്ങൾ, അതൊക്കെ കുട്ടികൾക്ക് ഒരു തെറ്റായ വൈബ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് പോലെ ഇരിക്കും. അതേപോലെ തന്നെ സ്കൂളുകൾ ഈ ഒരു ഫണ്ട് വേറെ മറ്റുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടി കൊടുക്കുന്ന ടീമുകളുണ്ട്. അപ്പൊ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അമിതമാവാതിരിക്കും. സ്കൂളുകളിൽ കുട്ടികൾ കൂടുതൽ മിങ്കിൾ ചെയ്യാനും എല്ലാവിധ ഉടായ്പകളും ഉണ്ടാവാനും ഇത്തരം ഇവന്റുകൾ കാരണമാവുന്നുണ്ട്. അത്തരം അനിസ്ലാമികപരമായ കാര്യങ്ങളാണ് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഓണത്തിനെതിരൊക്കെ ഒരു പത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അങ്ങനെ സമസ്ത ഔദ്യോഗികമായിട്ട് ഒരു പത്ത് തുറക്കുമോ? ഇല്ല, അത് ചെയ്യില്ല. ഈ സംസ്ഥയുടെ പത്രത്തിൽ തന്നെ ഓണാഘോഷത്തിനെ കുറിച്ച് വാർത്ത വരുന്നുണ്ട്, സുപ്രഭാതത്തിലുണ്ട്, സിറാജിലുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രസ് ക്ലബിന്റെ കീഴിൽ ഈ പത്രത്തിന്റെ ആളുകളൊക്കെ തന്നെ പൂക്കളിട്ടിട്ട് ആഘോഷിക്കുന്നതും കാണാം. അപ്പൊ ആ സാധനം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അത്തത്തിൻ്റെ അന്നോ അത്തം ഒന്നിൻ്റെ അന്നൊരു പൂക്കളം ഒരു തൃക്കാപ്പന പൂജിക്കുക അതൊക്കെ വളരെ പാടില്ലാത്തതും ഹറാമായ കാര്യങ്ങളാണ്. അതിലപ്പുറം ജോലി സ്ഥലത്ത് നമ്മൾ പൊതുവായിട്ട് പബ്ലിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, മതപരമായ ആഘോഷമായിട്ട് കണക്കാക്കണ്ട. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരാണ്, അവൻ അവൻ്റെ നാട്ടിലൊരു പ്രതിഷ്ഠാ ദിനത്തിന് അമ്പലത്തിൽ പോയി ചോറിയേക്കേണ്ടി വരും. അതിന് അവനക്കൊരു കുഴപ്പമുള്ളതല്ല, മതം അതിനെ അനുവദിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ ഒരു മുസ്ലിം ജനപ്രതിനിധിയാണെങ്കിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെന്നപ്പോൾ അടുത്ത് സമാധാനി എന്നെ ഒരു എന്താ പറയുക ക്രിസ്ത്യൻ പള്ളിയിൽ ആഘോഷത്തിന് പങ്കെടുത്തിരുന്നു. അത് അവരുടെ മതപരമായ ആഘോഷമാണ്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നു, പങ്കെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ഹറാമാക്കോ? അപ്പൊ അതൊക്കെ ഒരു സ്വാഭാവികമായ മറ്റു മതക്കാരും എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി ചെയ്യേണ്ടുന്ന ഒന്നാണ്. അങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. മുതലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ട് സഹകരിച്ച് ചെയ്യും. പഴയകാലം മുതലേ ഉണ്ട്, അതിനൊന്നും തെറ്റില്ല. പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത്, പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കരുത്. ഇപ്പൊ പുതിയ കുറച്ച് വർധനങ്ങളല്ലല്ലോ, ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ടിലെ അശോകന്റെ വീട്,
അല്ലെങ്കിൽ മറ്റു ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരെ കൊടുത്തയച്ചു. എന്താ സ്വീകരിക്കണേ, സ്വീകരിക്കണ്ടേ, കഴിക്കണ്ടേ, ചോറ് പിടിച്ച് നാട്ടു കൊടുത്തയച്ചു, അവരും കഴിക്കും. എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കൽ പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും. പെരുന്നാളാവുമ്പോ വാപ്പ എന്നെ അവരങ്ങോട്ട് വിളിക്കും, നിങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷണം അവർക്ക് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിലെന്നെ ഇപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ എന്നോട് യോജിക്കുന്നവരും യോജിക്കുന്നവരൊക്കെ ഉണ്ടാവും. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളാണ്. എല്ലാ വീക്ഷണങ്ങളെയും ഞാൻ ബഹുമാനത്തോടുകൂടി കാണുന്നു. ഞാൻ അങ്ങനെ എനിക്ക് അതാണ് എനിക്കിഷ്ടം. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങൾ വലുതാണ്, ആചാരങ്ങൾ വലുതാണ്, അവരുടെ ധാരണകൾ വലുതാണ്. ഞാൻ ഒന്നിനെയും അവമതിക്കാനും മോശമാക്കാനുമില്ല. പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചുള്ള ജീവിതം മറ്റവനങ്ങോട് മുറുത്തതാക്കാൻ നിൽക്കല്ലേ, മറ്റവനെ കാഫിറാക്കാൻ നിൽക്കരുത്. ഇതൊക്കെ അടച്ചാക്ഷേപിച്ച് പറയുമ്പോൾ നമ്മൾ സ്വയം വഷളാവാഘോഷം നമ്മളിങ്ങനെ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്കൂളുകളിലൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്, അതിന് നമുക്കൊരു ഒരു വിയോജിപ്പൊന്നും ഉണ്ടാവില്ല. പലരും ഇതൊക്കെ ഓണാഘോഷം എന്ന് കരുതിയിട്ടാവും. എന്തായാലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിർത്താത്തപ്പനെ പൂജിച്ച് അവനെയൊക്കെ മത ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് പാടില്ലാത്തതൊക്കെ തന്നെയാണ്. നമ്മൾ അതൊന്നും ചെയ്യാറില്ലല്ലോ. എന്തായാലും ഓണാഘോഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും അഭിപ്രായ ഭിന്നതകളെയും ഒക്കെ ആ ഒരു ഭിന്നതയോടുകൂടി തന്നെ ഉൾക്കൊള്ളുന്നു, ഞാൻ ബഹുമാനപൂർവ്വം ഉൾക്കൊള്ളുന്നു. ഒരുപക്ഷെ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ചീത്തൊന്നും പറയല്ലേ. കാരണം അവരെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു വിയോജിപ്പോടുകൂടിയിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടോളൂ. അതല്ല എൻ്റെ ഒരു ശരി, എൻ്റെ ഒരു ബഹുമാന്യത, എൻ്റെ ഒരു മാന്യത. അപ്പോൾ ഓക്കെ, ഇനി സാധനങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.